ചന്ദ്രനിൽ നമ്മുടെ ഭാരതം ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ചന്ദ്രന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി ലോകരാജ്യങ്ങളെയടക്കം ഞെട്ടിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ അടുത്ത ഉദ്യമം സൂര്യനിലേക്കാണ്. കേൾക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നും, പക്ഷേ സംഭവം സത്യമാണ്. സൂര്യനിലേക്ക് ഇന്ത്യ പേടകമയക്കാൻ ഒരുങ്ങുന്ന കാര്യം പലർക്കും അറിയാം. ആദിത്യ L1 എന്നാണ് ആ പേടകത്തിൻ്റെ പേര്. ആ പേടകം സൂര്യനിലേക്ക് അയക്കുന്നതിന് മുമ്പേ ശാസ്ത്രജ്ഞർ അമ്പലത്തിൽ ചെന്ന് നല്ലപോലെ ദൈവത്തെ പ്രാർത്ഥിച്ച് ഈശ്വര ഈ സംഭവം നടക്കണേ എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഉദ്യമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കുരു പൊട്ടിയിട്ട് കാര്യമില്ല. നേരത്തെ ചന്ദ്രയാൻ വിട്ടുകഴിഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞനായിട്ടുള്ള ISRO ചെയർമാൻ സോംനാഥ് അമ്പലത്തിൽ പോയതെന്തിനെന്ന ചോദ്യവുമായി കേരളത്തിലെ സുഡാപ്പി മാധ്യമങ്ങളെല്ലാം രംഗത്തെത്തിയപ്പോൾ, അതെൻ്റെ പേഴ്സണൽ സ്പേസാണ്, നീയൊന്നും അതിൽ കയറി ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് സോംനാഥ് കൃത്യമായ മറുപടി കൊടുത്തിരുന്നു. എന്തായാലും നമ്മുടെ വിഷയം ആദിത്യ L1 ആണ്. ലോകം ഉറ്റുനോക്കുന്ന ISRO മറ്റൊരു ചരിത്ര ദൗത്യത്തിന് പേടകം തയ്യാറാണെന്നാണ് ചെയർമാനെ സോംനാഥ് അറിയിച്ചിരിക്കുന്നത്. ഭൂമിയുടെ 800 കിലോമീറ്റർ മേഖലയിലുള്ള ഭ്രമണപഥത്തിൽ ആദിത്യ എത്തിക്കും. അവിടെ നിന്ന് സൂര്യന് നേരെ 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള 1st Lagrangian point എന്ന ലക്ഷ്യത്തിലേക്ക് ആദിത്യ സ്വയം പ്രയാണം ആരംഭിക്കും. 1500 കിലോയാണ് പേടകത്തിൻ്റെ ഭാരം. ഇനി ഈ പേടകം എത്ര നാൾ യാത്ര ചെയ്യുമെന്നല്ലേ. 4 മാസത്തോളം ഇത് യാത്ര ചെയ്ത് 2023 ഡിസംബറിലോ അടുത്ത വർഷം ജനുവരിയിലോ ലക്ഷ്യസ്ഥാനത്തെത്തും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ലഗ്രാഞ്ചിയൻ പോയിന്റിൻ്റെ ചുറ്റുമുള്ള ഒരു ഭ്രമണപഥത്തിലാണ് ആദിത്യ എത്തേണ്ടത്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിൻ്റെ 1% മാത്രമാണിത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ 4 മടങ്ങും വരും. ആദിത്യ അവിടെ ഒരു പ്രത്യേക ഭ്രമണപഥത്തിൽ സൂര്യനെ ഒരു കൃത്രിമ ഗ്രഹമായി ചുറ്റിക്കൊണ്ടേയിരിക്കും. സൂര്യനെ നിരീക്ഷിക്കാൻ 7 ഉപകരണങ്ങളാണ് ഈ പേടകത്തിലുള്ളത്. ഭൂമിയെപ്പോലെ 365 ദിവസം കൊണ്ടാകും സൂര്യനെ ആദിത്യയും ചുറ്റി വരിക. ഇതാണ് L1 പോയിന്റിൽ എത്തുന്നതിൻ്റെ ആദ്യ നേട്ടം. ആദിത്യ ഒരിക്കലും ഭൂമിയുടെയോ ചന്ദ്രൻ്റെയോ നിഴലിലേക്ക് പോകില്ല. വർഷം മുഴുവൻ രാപ്പകലില്ലാതെ സൂര്യനെ നിരീക്ഷിക്കാൻ പറ്റും. ഭ്രമണപഥത്തിൽ നിലനിർത്താൻ ഇടയ്ക്കൊക്കെ കുറച്ച് ഇന്ധനം ഉപയോഗിക്കേണ്ടി വരും. ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള വാർത്താവിനിമയം നടത്താനുമുള്ള വൈദ്യുതി സോളാർ പാനലുകൾ വഴി നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. സൂര്യനിലേക്കാണല്ലോ പോകുന്നത്. ഇനി എന്തിനാണ് ഇന്ത്യ ഇങ്ങനൊരു പേടകം അങ്ങോട്ടേക്ക് അയക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുമല്ലോ. അതിന് മറുപടിയുണ്ട്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാജ്യമായ നമ്മൾ ശേഷം മറ്റൊരു ചരിത്ര നിമിഷത്തിന് വേണ്ടിയാണ് ISRO കാത്തിരിക്കുന്നത്. ആദിത്യ L1 ദൗത്യം വിജയിച്ചാൽ സൂര്യനിൽ നിന്ന് തടസ്സമില്ലാതെ വിവരശേഖരണം നടത്താൻ കഴിയുന്ന, സൂര്യൻ എങ്ങനെ ഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുവെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറും. അതാണ് ISRO ലക്ഷ്യം. കൂടാതെ സൗരോർജ പര്യവേക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുടെ ഗ്രൂപ്പിലും ഇന്ത്യ ചേരും. 2019 ആദിത്യ L1 ദൗത്യത്തിന് ഏകദേശം $46 മില്യൺ തുല്യമായ തുക കേന്ദ്രം അനുവദിച്ചിരുന്നു. ചെലവ് സംബന്ധിച്ച് ISRO ഔദ്യോഗിക വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. സൂര്യനെയും ബഹിരാകാശ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളുമാണ് പേടകം വഴി നിരീക്ഷിക്കുന്നത്. ഭൂമിക്കും സൂര്യനുമിടയിലുള്ള 5 Lagrange points ആദ്യത്തേതിലുള്ള ഭ്രമണപഥത്തിലായിരിക്കും പേടകത്തെ എത്തിക്കുക എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്.